നമസ്കാരം. ദ അറേബ്യൻ സ്റ്റോറീസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. സൗദി കിരീടാവകാശി ഹിസ് റോയൽ ഹൈനസ് മുഹമ്മദ് ബിൻ സൽമാൻ തിങ്കളാഴ്ച ഒമാൻ സന്ദർശിക്കും. ഇരു രാജ്യങ്ങളുടെയും വികസനത്തിന് വഴിയൊരുക്കുന്ന പൊതു താൽപര്യ മേഖലകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ച നടത്തും. ഒമാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ചൈന മുന്നിട്ടു നിൽക്കുന്നു. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷന്റെ കണക്കനുസരിച്ച് 2021 ഒക്ടോബർ അവസാനത്തോടുകൂടി ഒമാൻ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനത്തിൽ 1% വർദ്ധനവ് രേഖപ്പെടുത്തി. എന്നാൽ കയറ്റുമതിയിൽ 0.5% കുറവുണ്ടായി. ഒമാനും ബഹ്റിനും സംയുക്തമായി മസ്കറ്റ് കേന്ദ്രീകരിച്ച് ഒമാൻ ബഹ്റിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി സ്ഥാപിക്കുമെന്ന് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഡയറക്ടർ ബോർഡ് ചെയർമാനായ ഹിസ് എക്സലൻസി റിദ ബിൻ ജുമ അൽ സാലെ അറിയിച്ചു. 1 കോടി ഒമാനി റിയാലിന്റെ മൂലധനമുള്ള കമ്പനിയിൽ നിക്ഷേപ തൽപരരായ ഒമാനിലെയും ബഹ്റിനിലെയും ബിസിനസ്സുകാർക്ക് തുല്യ പങ്കാളിത്തം നൽകും. ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലായിരിക്കും നിക്ഷേപം നടത്തുക. കമ്പനി തുടക്കത്തിൽ ഒമാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തും. കമ്പനിയുടെ ആരംഭഘട്ടത്തിൽ മൂലധനത്തിന്റെ 10% വീതം ഇരു രാജ്യങ്ങളുടെയും ചേംബർ ഓഫ് കൊമേഴ്സ് നൽകും. ഒമാനിൽ നിന്നുള്ള വാർത്തകൾക്കും സമകാലിക വിവരങ്ങൾക്കും ദ അറേബ്യൻ സ്റ്റോറീസ് .com സന്ദർശിക്കൂ.